السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد പരിശുദ്ധ മുഹറം മാസം ലോകത്തിന് സമ്മാനിച്ച അത്ഭുത സംഭവങ്ങളുടെ ചരിത്രാത്ഭുതങ്ങളുടെ വിവരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മുഹറം മാസത്തിൽ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങൾക്ക് അവൻ്റെ അടിമകൾക്ക് അള്ളാഹു നൽകിയ സഹായവും അവൻ്റെ കൃപയും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ പ്രവാചകന്മാർക്കിടയിൽ വളരെ അപൂർവമായ സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരേ സമയം നുബുവത്തും അതോടൊപ്പം അധികാരവും അള്ളാഹു കനിഞ്ഞേകിയ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട ചരിത്രം പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഹൽ അതാക നബഉൽ ഖസ്മി ഇദ് തസവ്വറുൽ മിഹ്റാബ് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ തൻ്റെ മിഹ്റാബിൽ ആരാധനയിൽ മുഴുകിയിരിക്കുമ്പോൾ രണ്ടാളുകൾ വീടിൻ്റെ മതിൽ ചാടി മഹാനവർഗളുടെ മിഹ്റാബിൽ പ്രവേശിച്ചു അപരിചിതരായ രണ്ടാളുകളെ പെട്ടെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് ഭയപ്പെട്ടുപോയി അവർ പറഞ്ഞു ലാ തഖഫ് നിങ്ങൾ പേടിക്കേണ്ട ഖസ്മാനി ഞങ്ങൾ ഒരു പ്രശ്നത്തിൽ തീർപ്പ് കേൾക്കാൻ വേണ്ടി വന്നവരാണ് ഒരു പ്രശ്നം തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വന്നവരാണ് ഒരു പരാതിക്ക് പരിഹാരം തേടി വന്നവരാണ് അവർ പറഞ്ഞു അതിലൊരാൾ പറഞ്ഞു ഇന്ന ഹാദ അഖി ലഹു തിസ്ഉ വതിസ്ഉന നജ വലിയ നജതു വാഹിദ ഇതെൻ്റെ സഹോദരനാണ് അവന് 99 ആടുകളുണ്ട് അതേസമയം എനിക്കുള്ളതാവട്ടെ ഒരൊറ്റ ആട് മാത്രമാണ് എന്നിട്ടും അവൻ പറയുന്നു ആ ആട് കൂടി എൻ്റെതാണ് അതിനെ എനിക്ക് വേണം അവനോട് തർക്കിക്കാൻ മുതിരുമ്പോൾ അവൻ എന്നോട് തർക്കിച്ച് തർക്കിച്ച് വിജയിക്കുകയാണ് അങ്ങനെ എൻ്റെ അവകാശം പോലും എൻ്റെ സഹോദരൻ തട്ടിയെടുക്കാൻ ഒരുങ്ങുന്നു എന്ന് പരാതിയുമായി മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അദ്ദേഹം ഈ വാദിയോട് പരാതിക്കാരനോട് അദ്ദേഹം ഈ പരാതിക്കാരനോട് പറഞ്ഞു لقد ظلمك بسؤال نعجتك إلى نعاجه وإن كثيرا من الخلطاء ليبغي بعضهم على بعض അല്ലയോ സഹോദര അങ്ങനെ ഒരു ചോദ്യം ചോദിക്കൽ കൊണ്ട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കൽ കാരണത്താൽ അല്ലയോ സഹോദര അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതിലൂടെ താങ്കളുടെ സഹോദരൻ താങ്കളെ ആക്രമിച്ചിരിക്കുകയാണ് അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വഇന്ന കസീറൻ മിനൽ ഖുലതാഇ ലയബഗി ബഅളുഹും അലാ ബഅദ് പരസ്പരം കൂറ് കച്ചവടം നടത്തുന്നവർ ഷെയറായി കച്ചവടം നടത്തുന്നവർ അവരിൽ ഭൂരിഭാഗം ആളുകളും ഷെയറായി ഇടപാടുകൾ നടത്തുന്നവർ അവരിൽ ഭൂരിഭാഗം ആളുകളും തൻ്റെ സഹോദരനെ വഞ്ചിക്കുകയും ആക്രമിക്കുകയും ചെയ്യലാണ് പതിവ് എന്ന് അദ്ദേഹം പറഞ്ഞുപോയി ആ വാക്ക് തൻ്റെ വായിൽ നിന്ന് വീണുപോയതിന് ശേഷമാണ് അദ്ദേഹം ചിന്തിച്ചത് റബ്ബേ ഇത്ര ഗുരുതരമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അധിക ആളുകളും പരസ്പരം വഞ്ചിക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ജനങ്ങളിൽ എത്രയോ നല്ലവരുണ്ടല്ലോ സത്യസന്ധതയും വിശ്വസ്തതയും ഉള്ളവരുണ്ടല്ലോ അവരെ കൂടി അവർ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ പ്രതി ചേർത്തുവല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിക്കുകയാണ് അങ്ങനെ പശ്ചാത്താപ വിവശനായി അദ്ദേഹം അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ സുജൂദിൽ വീഴുകയാണ് വളന്ന ദാവൂദ് അന്നമ ഫതന്നഹു ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാകിഉൻ വഅനാബ് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു ആ പരീക്ഷണത്തിൽ വിജയിക്കുവാൻ തനിക്ക് സാധിച്ചിട്ടില്ല തൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിരിക്കുന്നു അങ്ങനെ അദ്ദേഹം സുജൂദിൽ വീണ് കാലങ്ങളോളം പൊട്ടിക്കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരൊഴുകി മുസല്ല പോലും നനഞ്ഞ് താൻ നെറ്റിത്തടം വച്ചിരുന്ന ഭൂമിയിൽ നിന്ന് പുല്ലുകൾ മുളക്കാൻ തുടങ്ങിയെന്ന് തഫ്സീറിൻ്റെ കിതാബുകളിൽ കാണാൻ കഴിയും അങ്ങനെ കാലങ്ങളോളം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്ത മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുകയും
ആ മഹാനുഭാവന് നഷ്ടപ്പെട്ട മുഴുവൻ സ്ഥാനവും അല്ലാഹു തിരിച്ചു നൽകുകയും ചെയ്തത് പരിശുദ്ധമായ ഈ മുഹറം മാസത്തിലായിരുന്നു എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത തെറ്റെന്താണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റായി നമ്മൾ കണക്കാക്കാറേയില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളില്ല, ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ആ പറയുന്ന കൂട്ടത്തിൽ എത്രയോ സത്യസന്ധരും വിശ്വസ്തരുമുണ്ട്. പക്ഷേ അവരെ കൂടി നമ്മൾ കുറ്റവാളികളും നുണയന്മാരുമാക്കി മാറ്റുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നർ റജുല ലാ യതകല്ലമു ബികലിമത്തിൻ ലാ യുൽഖീലഹ ബാല. ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയും, ആ വാക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അയാൾ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ആ ഒരൊറ്റ വാക്ക് കാരണത്താൽ അയാൾ നരകത്തിൻ്റെ ഏറ്റവും താഴേ തട്ടിലേക്ക്, ആ ഒരൊറ്റ വാക്ക് കാരണത്താൽ അയാൾ നരകത്തിൻ്റെ താഴേ തട്ടിലേക്ക് ആഴ്ത്തപ്പെടുന്ന എത്ര ചെറിയ വാക്കുകൾ മനുഷ്യർ പറയാറുണ്ട് എന്ന് പ്രവാചകർ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തെറ്റായി പോലും കണക്കാക്കാത്ത വളരെ ചെറിയ ഒരു വാക്ക് തൻ്റെ നാവിൽ നിന്ന് വീണുപോയതിൻ്റെ പേരിൽ വർഷങ്ങളോളം അള്ളാഹുവിനോട് തൗബ ചെയ്ത മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം നമുക്ക് മാതൃകയല്ലേ? ആ മാതൃക പിൻപറ്റി പരമാവധി വാക്കുകളെ ശ്രദ്ധിച്ചുപയോഗിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.